ചെറുപ്പക്കാരിയായ സ്റ്റെനോഗ്രാഫർ മൊത്ത് തൻ്റെ മേധാവിയായ ഹാർവി മാക്സ്വെൽ അന്ന് രാവിലെ ഒൻപതരയ്ക്ക് ഓഫീസിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ക്ലാർക്ക് പിച്ചർ സാധാരണഗതിയിൽ ഭാവശൂന്യമായ സ്വന്തം മുഖത്ത് അത്ഭുതത്തിൻ്റെയും കൗതുകത്തിൻ്റെയും നേരിയൊരു ലാഞ്ചന കടന്നുവരാൻ അനുവദിച്ചു ധൃതിയിലൊരു ഗുഡ് മോർണിംഗ് മിസ്റ്റർ പിച്ചർ പറഞ്ഞിട്ട് തൻ്റെ മേശയ്ക്ക് മുകളിലൂടെ ചാടാൻ പോകുന്ന മട്ടിൽ മാക്സ്വെൽ അങ്ങോട്ട് കുതിച്ചു അവിടെ തനിക്കായി കാത്തുകിടന്ന കത്തുകളുടെയും ടെലഗ്രാമുകളുടെയും കൂമ്പാരത്തിലേക്ക് കൂപ്പുകുത്തി കഴിഞ്ഞ ഒരു വർഷമായി ആ ചെറുപ്പക്കാരി മാക്സ്വെല്ലിൻ്റെ സ്റ്റെനോഗ്രാഫറായിരുന്നു ഒരു സ്റ്റെനോഗ്രാഫറിനെ യോജിക്കാത്ത രീതിയിലായിരുന്നു അവളുടെ സൗന്ദര്യം പ്രത്യേക രീതിയിൽ വശ്യമായി മുടികെട്ടിവയ്ക്കുന്ന തരത്തിലുള്ള പൊങ്ങച്ചം കാട്ടൽ അവൾക്കുണ്ടായിരുന്നില്ല മാലയോ കമ്മലോ ഒന്നും അവൾ അണിയുമായിരുന്നില്ല ആരെങ്കിലും മധ്യാ ഭക്ഷണത്തിന് ക്ഷണിച്ചാൽ അതിന് ചാടിപ്പുറപ്പെടുന്ന ഒരാളുടെ ഭാവമായിരുന്നില്ല അവളുടേത് ലളിതമായ നിറം കുറഞ്ഞ വസ്ത്രങ്ങളായിരുന്നു അവൾ ധരിച്ചിരുന്നത് പക്ഷേ അത് അവളുടെ രൂപത്തിന് വിവേകപൂർവ്വം അനുയോജ്യമായിരുന്നു ഒരു സ്വർണ്ണ പച്ച തൂവൽ അവളുടെ തൊപ്പിയിലെ അലങ്കാരമായിരുന്നു അന്ന് ആ പ്രഭാതത്തിൽ അവൾ സൗമ്യതയും ലജയും കലർന്ന് പ്രകാശം ചൊരിഞ്ഞു അവളുടെ കണ്ണുകളിൽ സ്വപ്നങ്ങളുടെ തിളക്കമുണ്ടായിരുന്നു കവിളുകളിൽ പീച്ച് പഴത്തൊടുപ്പും സന്തോഷ നിർഭരമായിരുന്നു അവളുടെ ഭാവം അതിന് ഓർമ്മകളുടെ നിറപ്പകിട്ടുണ്ടായിരുന്നു അപ്പോഴും ഒരൽപ്പം ജിജ്ഞാസുവായിരുന്ന പിക്ചർ ആ പ്രഭാതത്തിലെ അവളുടെ രീതികളിൽ ഒരു വ്യത്യാസം ശ്രദ്ധിച്ചു തൻ്റെ പണിമേശ കിടന്ന അടുത്ത മുറിയിലേക്ക് നേരെ പോകുന്നതിന് പകരം ഒരൽപ്പം അനിശ്ചിതത്വത്തോടെ പുറത്തുള്ള ഓഫീസിൽ അവൾ ചുറ്റിപ്പറ്റി നിന്നു ഒരു തവണ അവളുടെ സാന്നിധ്യത്തെക്കുറിച്ച് അറിയും വിധം അവൾ മാക്സ്വെല്ലിൻ്റെ മേശയ്ക്കടുത്തേക്കും ചെന്നു ആ മേശിക്കരികിലിരുന്ന യന്ത്രം ഒരു പുരുഷനല്ലായിരുന്നു ഇരമ്പുന്ന ചക്രങ്ങളാലും ചുരുളഴിയുന്ന സ്പ്രിംഗുകളാലും ചലിക്കുന്ന ഒരു ന്യൂയോർക്ക് ഓഹരി ദല്ലാളായിരുന്നു അത് ആ എന്താ എന്താ കാര്യം മാക്സ്വെൽ രൂക്ഷമായി ചോദിച്ചു അയാൾ തുറന്നു വായിച്ച തപാലുകൾ തിങ്ങി നിറഞ്ഞ് ആ മേശയിൽ കുന്നുകൂടി കിടന്നിരുന്നു അയാളുടെ തുളച്ചുകയറുന്നതും നിർവികാരവും പരിക്കനുമായ കണ്ണുകൾ അക്ഷമയോടെ അവളുടെ മേലൊന്നും മിന്നി ഒന്നുമില്ല എന്നുത്തരം പറഞ്ഞുകൊണ്ട് ആ സ്റ്റെനോഗ്രാഫർ അവിടെ നിന്നും മാറിപ്പോയി മിസ്റ്റർ പിച്ചർ മറ്റൊരു സ്റ്റെനോഗ്രാഫറെ നിയമിക്കുന്ന കാര്യത്തെക്കുറിച്ച് മിസ്റ്റർ മാക്സ്വെൽ വല്ലതും പറഞ്ഞായിരുന്നു അവൾ ആ ക്ലാർക്കിനോട് ചോദിച്ചു ഒവ് വേറൊരാളെ വേണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇന്നലെ തന്നെ കുറച്ച് സാമ്പിളുകൾ അയക്കാൻ ഏജൻസിക്കാരോട് ഞാൻ പറഞ്ഞിരുന്നു സമയം ഇപ്പോൾ ഒൻപതേ മുക്കാല ഒരാൾ പോലും വന്നിട്ടില്ല എന്നാൽ പിന്നെ ആരെങ്കിലും ഈ ജോലിക്ക് വരും വരെ ഞാൻ പതിവ് പോലെ ജോലി ചെയ്യാം അവൾ ഉടനെ തന്നെ തൻ്റെ മേശയ്ക്കരുകിലെത്തി സ്വർണ്ണ പച്ചത്തത്തെ തൂവൽ വെച്ച് കറുത്ത തൊപ്പി പതിവ് സ്ഥലത്ത് തൂക്കിയിട്ടു ന്യൂയോർക്കിലെ ഒരു ഓഹരിതല്ലാളിൻ്റെ തിരക്കു സമയത്തെ പ്രകടനം കാണാൻ പറ്റാത്ത ഒരാൾ നരവംശാസ്ത്രത്തൊഴിലിന് വേണ്ട കഴിവ് നേടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം മഹത്വമാർന്ന ജീവിതത്തിന്റെ തിരക്കാർന്ന മുഹൂർത്തത്തെക്കുറിച്ച് കവി പാടിയിട്ടുണ്ട് ഒരു ഓഹരി ദല്ലാലിന്റെ ഓരോ മിനിറ്റും തിരക്കാർന്നത് മാത്രമല്ല അതിലെ മിനിറ്റുകളും സെക്കൻഡുകളും തിങ്ങി തൂങ്ങി നിൽക്കുകയാണ് അന്നാണെങ്കിൽ മാക്സ്വെല്ലിന് വളരെ തിരക്കുള്ള ദിവസമായിരുന്നു സ്റ്റോക്ക് മാർക്കറ്റ് വിവരങ്ങൾ തരുന്ന യന്ത്രത്തിന്റെ ടേപ്പുകൾ നിരന്തരം ചുരുൾ നിവർന്നു വന്നുകൊണ്ടേയിരുന്നു ടെലിഫോണും നിർത്താതെ ശബ്ദിച്ചുകൊണ്ടിരുന്നു അട്ടഹസിച്ചും വിമർശിച്ചും സന്തോഷിച്ചും സംസാരിക്കുന്നവർ ആവേശത്തോടെയും ദുഷ്ടബുദ്ധിയോടെയും കടന്നു വരുന്നവർ അങ്ങനെ അനേകർ അന്ന് ആ ഓഫീസിൽ കടന്നു വന്നു സന്ദേശങ്ങളുമായി ചെറു പയ്യന്മാർ ഇങ്ങോട്ടും ഓടി കൊടുങ്കാറ്റിൽപ്പെട്ട നാവികരെ പോലെ ആ ഓഫീസിലെ ക്ലാർക്കുമാർ ചാടി മറിഞ്ഞു പിച്ചറുടെ മുഖം പോലും ജീവചൈതന്യം വെച്ച പോലെ തോന്നിച്ചു ഓഹരി വിപണിയിൽ ചുഴലിക്കാറ്റുകളും മണ്ണിടിച്ചിലും മഞ്ഞുമലയിടിച്ചിലും അഗ്നിപർവ്വത സ്ഫോടനവുമെല്ലാം എല്ലാം എല്ലാം നടന്നു അത് ഓഹരി ദല്ലാളിൻ്റെ ഓഫീസിലും ചെറു രൂപത്തിൽ പ്രതിഫലിച്ചു ഭിത്തിക്കെതിരെ തൻ്റെ കസേര വലിച്ചിട്ട് ഒരു വിരൽ തുമ്പിൽ നിന്ന് നൃത്തം വെക്കുന്ന പോലെ മാക്സ്വെൽ ബിസിനസ് നടത്തി പരിശീലനം സിദ്ധിച്ച ഒരു പൊറാട്ട് നാടകക്കാരൻ്റെ ചുറുചുറുക്കോടെ ഓഹരി വിവര യന്ത്രത്തിൽ നിന്ന് ഫോണിലേക്കും അവിടെ നിന്ന് തിരിച്ചും അയാൾ ചാടി ഓടി ഓഹരി ദല്ലാളിൻ്റെ ഈ വർദ്ധിച്ചു വരുന്നതും സുപ്രധാനവുമായ ആയാസത്തിനിടെ ഉയർത്തിക്കെട്ടിയ സ്വർണ്ണ തലമുടിയും അതിനടിയിൽ ഒരു അലങ്കാരക്കുടയും കയ്യിലൊരു കൃത്രിമ മൃഗത്തോൽ കൊണ്ടുള്ള ബാഗും കഴുത്തിലൊരു വലിയ മുത്തുമാലയുമായി ഒരു രജത ഹൃദയം ഒന്ന് മെല്ലെ മെല്ലെ നീങ്ങി അവിടെ നിന്നു ഇവയ്ക്കുടമ നല്ല ആത്മബലമുള്ള ഒരു യുവതിയായിരുന്നു ജോലിയെക്കുറിച്ചറിയാൻ സ്റ്റെനോഗ്രാഫേഴ്സ് ഏജൻസിയിൽ നിന്ന് വന്നയാൾ പിക്ചർ വിവരം വെളിപ്പെടുത്തി കൈനിറയെ കടലാസുകളുമായി മാക്സ്വെൽ പകുതി തിരിഞ്ഞു വന്നു എന്ത് ജോലി സ്റ്റെനോഗ്രാഫറുടെ അവരെ വിളിച്ച് ഒരാളെ അയക്കാൻ പറയാൻ ഇന്നലെ അങ്ങ് എന്നോട് പറഞ്ഞിരുന്നല്ലോ നിങ്ങൾക്ക് വട്ടുപിടിക്കുന്നുണ്ട് കേട്ടോ ഞാൻ എന്തിനാണ് അങ്ങനെ പറയുന്നത് മിസ് ലെസ്ലി കഴിഞ്ഞ ഒരു വർഷം തൃപ്തികരമായി പണിയെടുത്തു അവൾക്ക് താല്പര്യമുള്ളിടത്തോളം ഈ ജോലി അവൾക്കാണ് മാഡം ഇവിടെ വേക്കൻസി ഇല്ല ഏജൻസിക്കുള്ള ഓർഡർ റദ്ദാക്കുക ഇനി ഇങ്ങനെ ആരെയും ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കരുത് ഹൃദയം അവിടെ നിന്ന് ഓഫീസ് മേശകൾക്കെതിരെ ആടിയും മുലഞ്ഞും രോഷത്തോടെ ഇറങ്ങിപ്പോയി ഓരോ ദിവസം ചെല്ലുന്തോറും വയസ്സൻ കൂടുതൽ കൂടുതൽ മറവിക്കാരനാവുകയാണെന്ന് അടുത്തിരിക്കുന്ന കണക്കപ്പിള്ളയോട് പറയാൻ പിക്ചർ ഒരു നിമിഷം കണ്ടെത്തി ആ ഓഫീസിലെ ബിസിനസിൻ്റെ കിതപ്പും കുതിപ്പും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മാക്സ്വെല്ലിൻ്റെ ഇടപാടുകാർ കൈയ്യയച്ച് നിക്ഷേപിച്ചിട്ടുള്ള കമ്പനികളുടെ ഓഹരികൾ ഇടിച്ച് ശരിപ്പെടുത്തിക്കൊണ്ടിരുന്നു ദേശാടന കിളികൾ പറന്നു വരും പോലെ വാങ്ങാനും വിൽക്കാനുമുള്ള ഓർഡറുകൾ വന്നുകൊണ്ടിരുന്നു മാക്സ്വെല്ലിൻ്റെ സ്വന്തം വകകൾ തന്നെ അപകടത്തിലാകുന്നുണ്ടായിരുന്നു ശക്തവും സൂക്ഷ്മവും അങ്ങേയറ്റം സജ്ജീകൃതവുമായ ഒരു യന്ത്രം പോലെ ആ മനുഷ്യൻ പണിയെടുത്തുകൊണ്ടിരുന്നു ഒരു ക്ലോക്കിൻ്റെ കൃത്യതയോടെ പറയാനും പ്രവർത്തിക്കാനും തയ്യാറായി ഒരിക്കലും മടിക്കാതെ പൂർണ്ണവേഗത്തിൽ ആ സമ്മർദ്ദത്തിൻ്റെ എല്ലാ പിരിമുറുക്കത്തിൽ സ്റ്റോക്കുകൾ ബോണ്ടുകൾ കടങ്ങൾ പണയങ്ങൾ ഈടുകൾ ലാഭവിഹിതങ്ങൾ ഇവിടെ ഇതൊരു ധനകാര്യ ലോകം മനുഷ്യലോകത്തിനോ പ്രകൃതിക്കോ ഒരു സ്ഥാനവുമില്ലാത്ത ലോകം ഉച്ചഭക്ഷണ സമയമായപ്പോൾ ആരവങ്ങൾ തെല്ലും അടങ്ങി കൈകൾ നിറയെ ടെലഗ്രാമുകളും മെമ്മോറാൻഡങ്ങളുമായി വലതു ചെവിക്കിടെ ഒരു പേനയും നെറ്റിയിലേക്ക് വീണുകിടന്നിരുന്ന മുടിയുമായി മാക്സ്വെൽ മേശക്കരികിൽ നിന്നും അയാളുടെ അടുത്തുള്ള ജനാല തുറന്നു കിടന്നു കാരണം വസന്തമെന്ന പ്രിയപ്പെട്ട ദ്വാരപാലക ഭൂമിയുടെ ഉണർന്നെഴുന്നേൽക്കുന്ന വർണ്ണഭംഗികളിലേക്ക് അല്പം ഊഷ്മളത കടത്തിവിട്ടിരുന്നു ഒരു നിമിഷം ആ ഓഹരി ദല്ലാളിനെ അവിടെ പിടിച്ചു നിർത്തിയ ഒരു മൃദു സുഗന്ധം എപ്പോഴോ നഷ്ടപ്പെട്ടിരുന്ന ലൈലാക് പുഷ്പഗന്ധം ആ ജനാലയിലൂടെ കടന്നു വന്നു അത് മിസ് ലെസ്ലിയുടെ അവളുടെ മാത്രം സുഗന്ധമാണെന്ന് അയാൾക്കറിയാമായിരുന്നു ആ ഗന്ധം അവളെ തൊട്ടറിയാവുന്നതുപോലെ സജീവമായി അയാളുടെ മുന്നിൽ കൊണ്ടുവന്നു ധനത്തിൻ്റെ ലോകം പെട്ടെന്നൊരു പൊട്ടായി മാറി ഇരുപത് ചുവടുകൾക്കപ്പുറം അടുത്ത മുറിയിൽ അവളുണ്ടായിരുന്നു തീർച്ച ഇന്ന് ഞാനത് ചെയ്യും അവളോട് ഇപ്പോൾ ഞാൻ ചോദിക്കും എന്താ ഞാനത് വളരെ നേരത്തെ തന്നെ ചെയ്യാതിരുന്നത് സ്വയം പറഞ്ഞുകൊണ്ട് ഓടിയൊളിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്റ്റോക്ക് പോലെ അയാൾ സ്റ്റെനോഗ്രാഫറുടെ മേശക്കരികിലേക്ക് കുതിച്ചു ഒരു പുഞ്ചിരിയൂടെ അവൾ അയാളെ തലയുയർത്തി നോക്കി അവളുടെ കവളുകളിൽ മെല്ലെ മെല്ലെ ഒരു ചുവപ്പ് പടർന്നു അവളുടെ കണ്ണുകൾ ആർദ്രവും നിഷ്കളങ്കവുമായിരുന്നു മാക്സ്വെൽ ഒരു കൈമുട്ട് അവളുടെ മേശമേലൂന്നി കാറ്റിൽ പറക്കുന്ന കടലാസുകൾ അപ്പോഴും അയാൾ മുറുകെ പിടിച്ചിരുന്നു ആ ചെവിക്കിടയിലെ പേനയും അവിടെ തന്നെ ഉണ്ടായിരുന്നു മിസ് ലെസ്ലി അയാൾ തത്രപ്പാടോടെ തുടങ്ങി എനിക്ക് ഒരൊറ്റ നിമിഷമേ എടുക്കാനുള്ളൂ അതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു നീ എൻ്റെ ഭാര്യയാകുമോ സാധാരണ രീതിയിൽ നിന്നോട് സ്നേഹം കാണിക്കാനും പ്രേമിക്കാനുമൊന്നും എനിക്ക് സമയം കിട്ടിയില്ല എന്നാൽ ഞാൻ നിന്നെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നു വേഗം പറയൂ ദയവായി അവന്മാരെല്ലാവരും കൂടി യൂണിയൻ പെസഫിക്കിൻ്റെ കഥ തീർക്കുകയാണ് അയ്യോ എന്താ ഈ പറയുന്നത് അവൾ എഴുന്നേറ്റ് നിന്ന് തുറിച്ച കണ്ണുകളോടെ അയാളെ നോക്കി നിനക്ക് മനസ്സിലാകുന്നില്ലേ അയാൾ അസ്വസ്ഥതയോടെ ചോദിച്ചു നീ എന്നെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മിസ് ലസ്ലി നിന്നോടത് പറയാൻ ആഗ്രഹിച്ചത് കൊണ്ട് കാര്യങ്ങൾ ഇത്തിരി ഒന്ന് ഒതുങ്ങിയപ്പോൾ ഞാനൊരു നിമിഷം നീക്കിവെച്ചതാണ് ഫോൺ എടുക്കാൻ താ അവരെന്നെ വിളിക്കുന്നു ഒരു നിമിഷം കാത്തിരിക്കാൻ അവരോട് പറയൂ പിച്ചർ നീ എന്നെ വിവാഹം കഴിക്കുമോ മിസ് ലെസ്ലി വിചിത്രമായിരുന്നു ആ സ്റ്റെനോഗ്രാഫറുടെ പിന്നീടുള്ള പെരുമാറ്റം ആദ്യം അമ്പരപ്പ് അവളെ കീഴടക്കുന്നതുപോലെ തോന്നി പിന്നെ അത്ഭുതം കൂറുന്ന ആ കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകി അതിനുശേഷം ആ കണ്ണീരിലൂടെ അവൾ തെളിഞ്ഞൊന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് ആ ഓഹരി ദല്ലാളിൻ്റെ കഴുത്തിലൂടെ സ്നേഹപൂർവ്വം കൈയിട്ട് പിടിച്ചു ഇപ്പോൾ എനിക്കറിയാം ഈ ബിസിനസ് അങ്ങയുടെ മനസ്സിലെ സർവ്വകാര്യങ്ങളും മായിച്ചു കളഞ്ഞിരിക്കുന്നു അങ്ങ് ഓർക്കുന്നില്ലേ ഹാർവി നമ്മൾ ഇന്നലെ രാത്രി മണിക്ക് അവിടെ ആ പള്ളിയിൽ വെച്ച് വിവാഹിതരായില്ലേ